ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രീനി ക്രിയേഷൻസ്. ഇന്നൊരു അംബർല കുർത്തിയാണ് കാണിക്കുന്നത്. അംബർല കുർത്തീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 3 മീറ്റർ റയോൺ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 മീറ്റർ റയോൺ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 15 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിക്കുകയാണിത്. അപ്പോൾ അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം ഈ സൈഡാണ് വരുന്നത്. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് മെഷർമെൻറ്റ് എടുത്തു കൊടുക്കാം. ഫസ്റ്റ് യോക്ക് പാർട്ടിന് 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡർ ലെങ്ത് എടുക്കാം. ഷോൾഡർ ലെങ്ത്ത് ഞാനിവിടെ 6.5 ആണ് ഷോൾഡർ എടുക്കുന്നത്, ഷോൾഡർ വിഡ്ത്ത്. അതേമാതിരി ആം ഹോളും 6.5 ആണ് എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അടുത്തത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വന്ന് 40 ഇഞ്ചാണ്. അതിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്, 10 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാനിവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ കർവ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് ആം ഹോള് വന്ന് 1.5 ഇഞ്ച് നമുക്കിങ്ങോട്ട് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഫ്രണ്ട് ആം ഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത്. വേസ്റ്റിൻ്റെ അളവ് എനിക്ക് 36 ഇഞ്ചാണ്. 36 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ അവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിവിടെ ഈ താഴെ 1.5 ഇഞ്ച് ഒന്ന് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇതൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ കുറച്ച് മുകളിലേക്കൊന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നതെല്ലാം കഴിഞ്ഞ് നെക്ക് ഞാനിതിൽ മാർക്ക് ചെയ്യുന്നില്ല. നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവാസിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അതായത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴത്തെ പീസ് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്നും കൂടെ കുഴിച്ച് കട്ട് ചെയ്യാം. ഇത് രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാറിപ്പോവാതിരിക്കാൻ ഞാനിവിടെ ബാക്ക് പീസിന് ബി എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനി നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിന് 2 ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് വേണ്ടത്. 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് മാതിരി വരച്ചെടുക്കാം. ഇങ്ങനെ ഒരു ബോക്സ് മാതിരി വരച്ചതിൻ്റെ ശേഷം നമുക്കിവിടെ നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നെക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നെക്കിന്ന് നമുക്കൊരു 1 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യും. മുക്കാൽ ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ ഇട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി നമുക്കിത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം.
ഇനി ഉള്ളിലെ ഭാഗവും കട്ട് ചെയ്തെടുക്കാം. ഇതപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ നെക്കാണ്. ഇതേമാതിരി ബാക്കിലെ നെക്കും കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഇതേമാതിരി നെക്കിൻ്റെ ലെങ്ത്തിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസിനെ ഇതേമാതിരി ഒരു തുണിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്താൽ ഇതിവിടെ നിന്ന് സ്റ്റിക്കായി നിൽക്കും. ഈ സൈഡ് ഒരു ഈ ക്യാൻവാസിൻ്റെ ഒരു സൈഡ് കുറച്ച് ഗ്ലേസിങ് ഉണ്ട്. ഈ ഭാഗം തുണിയിൽ ചേർത്ത് വെച്ച് അയൺ ചെയ്ത് കൊടുത്താൽ ഇതവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് നിന്നോളും. അയൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തയ്ക്കുന്നവരാണെങ്കിൽ അത് അയൺ ചെയ്തിട്ട് തന്നെ തയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇവിടെ നിന്ന് മടക്കി തയ്ച്ചു കൊടുത്താലും മതി. ഞാൻ അപ്പോൾ അത് അയൺ ചെയ്ത് എടുത്തു കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഈ തുണിയിൽ ഈ ക്യാൻവാസ് ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സ്പേസ് കുറച്ച് തുണി ഇങ്ങനെ വിട്ടിട്ട് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. മടക്കി തയ്ക്കാനുള്ള അളവിൽ തുണി വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അതാ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇങ്ങനെ രണ്ട് പീസ് ഞാൻ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് അളവെടുത്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ വീതി 9 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ കൈയിൻ്റെ വണ്ണം എടുത്തു കൊടുക്കുന്നത് തയ്യൽ തുമ്പ് അടക്കം ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇത് ആ ഹോള് നമുക്കിവിടെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഫ്രണ്ടിലെ സ്ലീവിൻ്റെ ഇവിടെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി ഇവിടെ നിന്നൊന്ന് ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അതായത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അത് സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അത് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ തുണീനെ രണ്ടായിട്ട് മടക്കുക. അതിന് ശേഷം ഇതൊന്ന് ട്രയാങ്കിളായിട്ട് മടക്കിയിടണം. ഇതപ്പം ഈ തുണീനെ ഇങ്ങനെ ട്രയാങ്കിളായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലെ അളവുകൾ എടുത്തു കൊടുക്കാം. നമുക്കിവിടെ വേസ്റ്റ് നമ്മൾ എടുത്തു കൊടുത്തത് 1/2 ഇഞ്ചാണ്. യോക്ക് പാർട്ടിൽ വേസ്റ്റ് മാർക്ക് ചെയ്തത് 1/2 ഇഞ്ചായിരുന്നു. അപ്പോൾ നമുക്കിവിടെ മുകളിലെ പാർട്ടും 1/2 ഇഞ്ചാണ് എടുത്തു കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളിവിടെ ട്രയാങ്കിളായിട്ട് തുണി മടക്കിയിട്ടുണ്ട്, അംബർല കട്ടായതുകൊണ്ട് നമുക്കിവിടെ 1/2 ഇഞ്ച് കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണ്ട. 9.5 ഇഞ്ച് എടുത്തു കൊടുത്താൽ മതി. അപ്പോൾ അത് കട്ട് ചെയ്ത് വരുമ്പോഴേ കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 9.5 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് മുകളിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. മുകളിൽ നമുക്കിത് ഏകദേശം 12 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അതേ അളവ് മൊത്ത റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്തതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി എനിക്ക് ഇവിടെ ലെങ്ത് വേണ്ടത് 30 ഇഞ്ചാണ്. ഇവിടെ നിന്ന് താഴേക്കുള്ള ലെങ്ത്ത് 30 ഇഞ്ചാണ് വേണ്ടത്. ടോട്ടൽ എനിക്ക് തയ്യൽ തുമ്പ് എല്ലാം അടക്കം മൊത്തം ടോപ്പിൻ്റെ ലെങ്ത്ത് 45 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് ഫസ്റ്റ് യോക്ക് പാർട്ടിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം നമുക്കിവിടെ 31 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 31 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇതിവിടുന്ന് കുറച്ചിങ്ങനെ നീക്കി വെച്ച് 31 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിതിലും കൂടുതൽ ലെങ്ത്ത് വേണമെങ്കിൽ ഒരു പീസ് തുണി അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഇവിടെ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ ഇതൊന്നിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് 31 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഇനി ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ പോയിന്റും ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ നീക്കി നീക്കി ജോയിൻ ചെയ്യേണ്ട, അങ്ങനെ തന്നെ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. ഞാനിവിടെ ക്യാമറയിൽ കാണിക്കേണ്ടത് കൊണ്ടാണ് തുണി നീക്കി കൊടുക്കുന്നത്. ഇപ്പോൾ അത് അതിൻ്റെ മാർക്കിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഉള്ളത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് യോക്ക് പാർട്ടിലെ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൻ്റെ മിഡിലിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഇതിൻ്റെ മിഡിൽ പാർട്ടും കറക്റ്റാ മിഡിലൊന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ട് മാർക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് കറക്റ്റാ ഒരേമാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചതിൻ്റെ ശേഷം ഇത് ഈ ക്യാൻവാസിൻ്റെ എഡ്ജ് കൂടെ നമുക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊന്ന് മാറിപ്പോവാതിരിക്കാൻ ഞാനിവിടെ പിന്ന് വെച്ചൊന്ന് ഇതൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഇത് തീരെ തെന്നി മാറിപ്പോവില്ല, കറക്റ്റായിട്ട് നെക്ക് കിട്ടും. ഇനി ഇതാ ഞാൻ ഇതിൻ്റെ എഡ്ജ് കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതാ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ സ്റ്റിച്ചിൽ പെടാതെ ഇവിടെ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവ് വരാതിരിക്കാനാണ്. ഇപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നെക്ക് ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം ഞാൻ കാണിക്കുന്നില്ല. എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും. ഇപ്പോൾ അതിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ ഇതൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. അതിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്തെടുത്താൽ മതി.
ഇനി ഇതേമാതിരി ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ദാ ബാക്ക് നെക്കിലും ഇങ്ങനെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്ക് ഇത് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ ശേഷം നെക്ക് അപ്പുറത്തേക്ക് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇത് ബാക്ക് നെക്കിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പുറത്തേക്ക് തിരിച്ച് വെച്ചതിൻ്റെ ശേഷം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് അവിടെ നിന്നിങ്ങനെ ഒരു സ്റ്റിച്ച്, അതേമാതിരി ഇപ്പുറത്തെ ഷോൾഡറും. ഇപ്പോൾ ഇതാ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തു. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നെക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഷോൾഡറിൻ്റെ ഇവിടുന്ന് മുതൽ ഈ ഫുള്ളായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ഈ ഷോൾഡറിൻ്റെ ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ബാക്ക് നെക്കും ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി സ്ലീവിൻ്റെ താഴെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മിഡിലൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റാണ്, നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ഥലവും ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ഈ സ്ഥലവും ചേർത്ത് വെച്ചിട്ട് കറക്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുക. പിന്നെ വീണ്ടും ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് അതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തു. രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാം. അതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. സ്കേർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒറ്റ പീസായിട്ടാണ് ഇത് കിട്ടുന്നത്. ഒരു സൈഡ് മാത്രമേ ഓപ്പൺ വരുന്നുള്ളൂ. ഇത് ഈ സൈഡ് മാത്രമാണ് ഓപ്പൺ വന്നിട്ടുള്ളത്. ഈ സൈഡ് നമുക്ക് ഓപ്പൺ വരുന്നില്ല. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ കുറേം കൂടെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. രണ്ട് പീസായിട്ട് മാറ്റാൻ പോവുകയാണത്. ഈ സൈഡൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ അതാ ഇത് രണ്ട് പീസായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇത് രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് യോക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് മാത്രം എടുക്കുക. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ടും ഇത് യോക്ക് പാർട്ടും സ്കേർട്ടിൻ്റെ ഈ പാർട്ടും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി രണ്ട് സൈഡിലും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതേമാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്യണം. എൻ്റെ മിഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി സ്കേർട്ട് പാർട്ടിലും അതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്യണം. ഇനി ഈ രണ്ട് സൈഡും കറക്റ്റായിട്ട് വെച്ച് നമുക്കിത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ സൈഡ് സ്റ്റിച്ച് ചെയ്തു. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു. താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അംബ്രല്ല കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പമാണ് അംബ്രല്ല കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ. കട്ടിങ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.